കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമരാകട്ടെ എല്ലാ ദൈവദാസിദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും ഒന്നിനും അറിയിക്കുന്നു പതിനേഴാമത് ഐ പി സി ഫാമിലി കോൺഫറൻസിൽ കടന്നു കടന്നുവന്ന് സംബന്ധിച്ച് ദൈവമക്കളോടൊരുമിച്ച് കൂട്ടായ്മയെ ആചരിച്ച് ആത്മസന്തോഷം പ്രാപിപ്പിനും കഴിഞ്ഞ ദിവസങ്ങളായി തുടർമാനമായി ഈ കോൺഫറൻസോടനുബന്ധിച്ച് ദൈവദാസന്മാർ വളരെ പ്രാർത്ഥനാപൂർവ്വം തിരഞ്ഞെടുത്ത തീമിനെ ആസ്പദമാക്കിയുള്ള വിശദമായ പഠനങ്ങളും ചിന്തകളും അനുഗ്രഹിക്കപ്പെട്ട ഈ ആലോചനകളും കേട്ട് ആത്മാവിൽ സന്തോഷിപ്പാനും മനോഹരമായ ഗാനങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് പാടി സന്തോഷിപ്പാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് അധ്യക്ഷനായിരുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഐ പി സി ഫാമിലി കോൺഫറൻസിനെ ചുക്കാൻ പിടിച്ച് വളരെ മനോഹരമായ രീതിയിലും ആത്മീയമായി നമുക്ക് ഉത്തേജനം തരുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ അവരോട് ചേർന്നുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അഭിഷിക്തന്മാർ അലങ്കൃതമായ വേദിയും സദസ്സിനെയും ഓർത്ത് കർത്താവിന് വന്ദനം ചെയ്യുന്നു എല്ലാവരെയും എല്ലാ ദൈവമക്കളെയും ധാരാളമായി കർത്താവ് ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഞാൻ ശുശ്രൂഷിക്കുന്ന ഐ പി സി എബ്രോൻ ഒക്ലഹോമ സഭയിലുള്ള ധാരാളം ദൈവദാസി ദാസന്മാർ നമ്മുടെ നടുവിലുണ്ട് അപ്പോൾ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ പിൻപിലുണ്ട് എൻ്റെ കുടുംബം എല്ലാവരെയും ഓർത്തും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ കോൺഫറൻസിൽ ദൈവവചന ശുശ്രൂഷ നടക്കുന്നത് ഓർത്ത് കണ്ട് സന്തോഷിപ്പാൻ ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുന്നു വളരെ കാലോചിതമായ ഒരു ചിന്താവിഷയമാണ് ദൈവം നമുക്ക് തന്നത് രാത്രിയിലെ യോഗത്തിൽ ചിന്താവിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിക്കണമെന്ന് നിർബന്ധമൊന്നും സംഘാടകർ പറഞ്ഞില്ല എങ്കിലും അതുമായി നീതി പുലർത്തുന്നതാണല്ലോ ഉചിതം എന്ന രീതിയിൽ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവെൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് കർത്താവിൽ നിയോഗമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി ദൈവദാസന്മാർ അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആവർത്തന വിരസത തോന്നത്തക്കവണ്ണം ഇന്നലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ദൈവദാസന്മാർ പറഞ്ഞ പ്രസംഗ പാകങ്ങൾ ആവർത്തിച്ചു പറയേണ്ടി വരുന്നതിൽ ഖേദിക്കുന്നു എന്നാലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ആ വാചകങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു എനിക്ക് ശേഷം ഭജന ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫാസൻ ചോദിക്കായ സ്തോത്രം ഞങ്ങൾ രണ്ടുപേരും ഒരേ പട്ടണത്തിൽ നിന്നും ഒരേ സഭയിൽ നിന്നുമാണ് ബാംഗ്ലൂരിലെ എൻ്റെ മാതാപിതാക്കൾ ആരാധിക്കുന്ന ബാംഗ്ലൂർ ഹെബ്രോൺ സോറി വർഷിപ്പ് സെൻറ്ററിലെ വിശ്വാസിയാണ് താനെ എൻ്റെ മാതാപിതാക്കളവിടെ ആരാധിക്കുന്നു ഞങ്ങൾ തമ്മിൽ നേരിട്ടിപ്പോഴാണ് കാണുന്നത് ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത് ഇപ്പോഴടുത്തടുത്ത് കാണാനും അവസരം ഉണ്ടായി ദൈവമായ കർത്താവ് ദാസിനെ ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർണാടകയിൽ നിന്ന് കടന്നു വന്ന് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എൻ്റെ ദാസിന് ഭാഗ്യം കൊടുത്തല്ലോ ഇന്ത്യ എൻ്റെ വട സൗത്ത് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയാണ് കർണാടക ഏറ്റവും കുറച്ച് ബാംഗ്ലൂർ പട്ടണമാണ് നമ്മുടെ എല്ലാം ഹൈലൈറ്റ് എന്നാൽ ഏറ്റവും കൂടുതൽ സുവിശേഷം എത്തുവാൻ ബുദ്ധിമുട്ടുള്ള കർണാടകയുടെ കുഗ്രാമങ്ങളുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ കർണാടകയിൽ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ കർണാടക ഓർത്തും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാം ടൈംസ് ഓഫ് റിഫ്രഷിങ് ആൻഡ് റെസ്റ്റോറേഷൻ എന്നുള്ളതാണല്ലോ ഈ ചിന്തകൾക്ക് രണ്ട് അല്ല നിലയിലുള്ള നിയോഗമാണ് നിങ്ങളോട് സംസാരിപ്പാൻ ഇന്ന് രാത്രി എനിക്കുള്ളത് ഒന്ന് ഇത് പുതുക്കത്തിൻ്റെ കാലമാണ് ആ കാലത്തിന് വേണ്ടി നാം കൊതിക്കുന്നു രണ്ട് ഇത് മടങ്ങി വരവിൻ്റെ കാലമാണ് ദേവദാസന്മാർ രണ്ട് ദിവസങ്ങളായി വളരെ വിശദമായി തലനാരി ഇഴുക കീറി ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലായ രണ്ട് അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഒന്ന് ഇത് പുതുക്കത്തിൻ്റെ കാലമാണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലും നാം എത്തപ്പെടേണ്ട കാലമാണ് ഇത് പുതുക്കത്തിൻ്റെ കാലമാണ് ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കുമ്പോൾ ആ തൻ്റെ കൈ ചലിച്ച തൻ്റെ രൂപമുള്ള പ്രതിമയുള്ള ആ മനുഷ്യനിൽ ദൈവത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു അത് തകർന്നപ്പോഴാണ് തൻ്റെ മകനെ വീണ്ടും അയച്ച് അവനെ തിരിച്ചു മടക്കിയെടുക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയത് ആ നിലവാരത്തിലേക്ക് ഞാനും നിങ്ങളും എത്തണമെന്നുള്ളതാ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള വലിയ സ്വപ്നം അതാണ് നാം പുതുക്കപ്പെടേണ്ടതിന് അർത്ഥം രണ്ട് ഇത് മടങ്ങി കാലമാണ് ദൈവം നമ്മെ ആ ി ഒരു നിലയുണ്ട് ആ നിലയിൽ നിന്ന് നാം വീണു പോയിട്ടുണ്ടെങ്കിൽ ദൈവമാക്കി വെച്ച സ്ഥാനത്തേക്ക് യഥാസ്ഥാനത്തേക്ക് മടങ്ങി വരേണ്ട ഒരു സമയം ഇത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നാം എത്തിച്ചേരണം ദൈവം ആക്കി വെച്ച നിലയിലേക്ക് നാം മടങ്ങി വരണം ആ ഒരു കാലത്തിനായി കൊതിക്കുന്ന ഭക്തന്മാർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു ഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ ഹലുവ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ടതിന് നീ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ അതിനുവേണ്ടി ഞങ്ങളുടെ ഭിന്നങ്ങളെ നന്നാക്കണം ഞങ്ങളുടെ അശുദ്ധികളും ആകായ്മകളും ഒക്കെ ദൈവം മാറ്റണം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥമായി കൊതിക്കാം അപ്പോ സു പ്രതി മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ തുടർമാനമായി ഇവിടെ വായിച്ചു കേട്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വായിക്കുന്നില്ല മുന്നേ മുമ്പോട്ട് അവസരം ഉണ്ടെങ്കിൽ അത് നാം അധ്യായത്തിന്റെ സംഭവം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് റിയാം എങ്കിലും ആത്മാവിന്റെ നിയോഗമുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് ചിന്തകൾ കൈമാറി ഞാൻ മുന്നോട്ട് പോകട്ടെ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അപ്പോസനായ പത്രോസും യോഗനാനും പ്രാർത്ഥനാ സമയത്ത് ഒമ്പതാം മണി നേരത്ത് ആലയത്തിലേക്ക് പോകുമ്പോൾ എന്നാണ് അത് തുടങ്ങുന്നത് നോക്കൂ ഏകദേശം മൂവായിരത്തിലധികം വിശ്വാസികളുള്ള സഭയുടെ പാസ്റ്റർമാരാണ് ശുശ്രൂഷകന്മാരാണ് പപ്രോസ് യോഹനാനും അവർക്ക് പ്രാർത്ഥനാ സമയമുണ്ട് പ്രാർത്ഥിക്കാൻ സമയമുണ്ട് ക്രൈസ്തലാണ് ദൈവസഭ മടങ്ങി വരേണ്ട ഒന്നാമത്തെ ഘട്ടം പ്രാർത്ഥനയിലേക്കാണ് പ്രാർത്ഥിക്കാനും സമയമുണ്ട് പ്രാർത്ഥനാ സമയമുണ്ട് ഇന്ന് എവിടെ പ്രാർത്ഥനയ്ക്ക് സമയം കോൺഫറൻസ് ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനകളുണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കാം സഭയിൽ പ്രാർത്ഥനയുണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും പ്രാർത്ഥനയുണ്ട് പക്ഷെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച ദൈവം ആഗ്രഹിച്ച നിലയിൽ ഒരു പ്രാർത്ഥനാ സമയം നമുക്കുണ്ടോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക സംസർഗത്തിൽ നാം ഇരിക്കാറുണ്ടോ സ്തോത്രം പ്രാർത്ഥനാ സമയം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുകയാണ് സ്തോത്രം അല്ല സ്വന്തം നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഞാനും നിങ്ങളും ശ്രമിച്ചതുകൊണ്ടാ ദൈവസഭയ്ക്ക് ഈ അപജയമുണ്ടായത് ഫലം നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയും ആളുകൂട്ടിയും ആർത്തി കൂട്ടിയും ആസ്തി കൂട്ടിയും കൂടെ നിൽക്കുവാൻ ആളെ സംഘടിപ്പിച്ച് എൻ്റെ സ്വന്തം ബുദ്ധിക്കും കഴിവിനുമൊത്തവണ്ണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന തെറ്റിദ്ധാരണ അകത്തു വന്നത് നാം ഇന്ന് കാണുന്ന പരാജയം ആത്മമണ്ഡലത്തിലുണ്ടായത് പക്ഷെ നമ്മുടെ പിതാക്കന്മാർ പ്രശ്നം തീർത്തിരുന്നത് മുഴങ്കാലിലിരുന്നായിരുന്നു നമ്മുടെ പിതാക്കന്മാർ പ്രശ്നം തീർത്തിരുന്നത് മുഴുവത്രി പ്രാർത്ഥിച്ചു മുറവിളിയോടെ ദൈവസന്നിധിയിൽ കാര്യം കൊണ്ടുപോയത് ആ നിലയിലേക്ക് നാം മടങ്ങി വരണം ഹല കോടതി വരാന്തയിൽ കറുത്ത കോട്ടിട്ടവന്റെ കൈക്കുള്ളിലേക്ക് കാശ് കുത്തി തിരികിയിട്ട് പ്രശ്നം തീർക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടെങ്കിൽ പെന്തുക്കോസ്തുകാരെ നിങ്ങൾക്ക് തെറ്റി അവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ വിഷയം ആത്മാവിന്റെ നിയോഗത്തോടെ പ്രാർത്ഥന മുറിക്കകത്ത് മുറവിളിയോടെ ഇന്നും കടന്നു വരൂ ആത്മാവിൽ പ്രാർത്ഥിക്കൂ അവിടെ തീരാത്തൊരു വിഷയമില്ല ലോകത്തിന്റെ മുമ്പാപകെ സഭ തലകുനിക്കേണ്ടി വന്നത് പ്രാർത്ഥിക്കേണ്ട ദൈവഭക്തന്മാർ പ്രാർത്ഥനാ സമയം മാറ്റിവെച്ചിട്ട് ലോകത്തിന്റെ പുറകെ പോയി ഇന്ന് രാത്രി കോൺഫറൻസിൽ പങ്കെടുക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് നിങ്ങളുടെ സഹോദരൻ നിലയിൽ ആത്മാവിൽ പറയുന്നു ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ നിലയിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ പുറപ്പാട് പുസ്തകം പത്തൊമ്പ പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ മരുമകനെ ഒന്ന് കാണാൻ വേണ്ടി മിഥ്യാനിലെ പുരോഹിതനായ ഇത്രയോ വരുന്നൊരു സന്ദർഭം അവിടെയുണ്ട് മിഥ്യാനിലെ പുരോഹിതനാണെങ്കിലും അപ്പച്ചം വന്നൊരു നല്ല കാര്യം പറഞ്ഞു മോനെ മോശേ നിന്റെ മുമ്പിൽ കൂടാഹാരത്തിൻ്റെ മുമ്പിൽ നീണ്ടു നിരനിരയായി നിൽക്കുന്ന ഇസ്രയേൽ ജനത്തെ ഞാൻ കാണുന്നു ആറ് ലക്ഷം അധികം കുടുംബങ്ങളുടെ പ്രശ്നം തീർക്കാൻ എൻ്റെ മോനെ നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നീ എന്തു ചെയ്യണം നീ കാര്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുക നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്നിധിയിലിരിക്കുക അവിടെ പരിഹാരമുണ്ടെന്ന് ഇന്നത്തെ അമ്മാവിയപ്പനായിരുന്നെങ്കിലോ മന നിനക്ക് അല്ലെങ്കിൽ ആളുകളെ അടിച്ചൊതുക്കാൻ അറിയാലോ നിനക്ക് അത് ഒളിപ്പിക്കാൻ അറിയാലോ നിനക്ക് ഓടി ഒളിക്കാൻ അറിയാമല്ലോ വരുന്ന ഓരോരുത്തരെ നമുക്ക് അടിച്ചൊതുക്കിയും ആക്ഷേപിച്ച് ഒതുക്കുകയും ആട്ടിപ്പായച്ച് നമുക്ക് ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന് പറയുന്ന അല്ല ദൈവസഭയ്ക്ക് വേണ്ടത് നേതാക്കളെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടത് അല്ല ദൈവത്തിന് വേണ്ടത് കാര്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് പോകൂ ഇന്ന് രാത്രി പാസ്റ്ററായ ഞാൻ മാതാപിതാക്കളായി നിങ്ങൾ നീ ലീഡേഴ്സിനോടൊക്കെ ഞാൻ ആത്മാവിൽ ഊതു പറയുന്നു നമ്മുടെ നമുക്ക് പറയാം ഇന്ന് ാലം നമ്മുടെ വിഷയങ്ങളെ ദൂ മടങ്ങി വരാം നമുക്ക് ആരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും പണ്ടത്തെ പോലെ വിഷയങ്ങളുമായി കാര്യങ്ങളെ ദൈവസനധിയിൽ കൊണ്ടുവരുന്ന പ്രാർത്ഥനയിലേക്കും മടങ്ങി വരാം ക്രൈസ്തലോഡലിയ ഒമ്പതാം മണി നേരത്താണ് അവർ ആലയത്തിലേക്ക് പോയത് സമയത്തിന് പ്രത്യേകത ഒന്നുമില്ലെങ്കിലും വിശുദ്ധ തിരുവഴുത്തിലെ ഒമ്പതാം മണി നേരത്തിന് ഒരു പ്രത്യേകതയുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ആറും വാക്യം വായിക്കുമ്പോൾ കാൽവറിയിൽ ഇരുട്ട് മാറിയ സമയമാ ഒമ്പതാം മണി നേരം ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്തൊക്കെയും കൂരിട്ടുണ്ടായി ദൈവപുത്രൻ ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ വെന്തരിയുമ്പോൾ മുന്തിരി ചക്കിൽ ഞെരിഞ്ഞമയുമ്പോൾ ഇന്ന് രാത്രി ദൈവദാസൻ ഓർപ്പിച്ച പോലെ ക്രൂശിനെ ധ്യാനിക്കാത്തത് എന്തൊരു പ്രാർത്ഥനാ സമയമാണ് ക്രൂശിനെക്കുറിച്ച് പറയാത്ത എത്ര വലിയ പ്രസംഗമാണേലോ അത് പ്രസംഗമല്ല എൻ്റെ യേശു എനിക്കായി തകർക്കപ്പെട്ടത് എൻ്റെ യേശു എനിക്കായി മുറിവറ്റത് എൻ്റെ യേശു എനിക്കായി ഉടഞ്ഞത് ഓർത്തു മുഴങ്കാൽ മടക്കുന്നത് ഒരു ദൈവത്തിന്റെ പ്രാർത്ഥനയുടെയും ജീവിതത്തിന്റെ വിജയം ഹലുയ അമ്പതാം മണി നേരെ തിരുട്ടു മാറിയപ്പോൾ ഇതാ ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു നിവൃത്തിയാകുന്നതിന്റെ മാനവജാതിയുടെ ശിരസിൽ വഹിച്ചുകൊണ്ട് ദൈവപുത്രൻ എരിഞ്ഞ മടങ്ങിയാണ് ഭൂമി വിറയ്ക്കാൻ തുടങ്ങി കല്ലറകൾ തുറക്കാൻ തുടങ്ങി ദേവാലയത്തിന്റെ തിരശ്ശീല ഒരു കൈ തൊടാതെ മുകൾ തൊട്ട് അടിവരെ കീറിപ്പോകുവാൻ തുടങ്ങി പാറകൾ പിളരുവാൻ തുടങ്ങി മരണം തോൽപ്പിക്കപ്പെട്ടു ശാപം തകർക്കപ്പെട്ടു അല്ലല്ല പിശാചകൾ വിറയ്ക്കാൻ തുടങ്ങി ദൈവേദന്റെ പ്രാർത്ഥനാ സമയം അന്ധകാരങ്ങൾ വിറയ്ക്കുന്ന സമയമാ ഭൂമി വിറയ്ക്കുന്ന സമയമാ കല്ലറകൾ തുറക്കുന്ന സമയമാ അഭിഷക്തന്മാർ ഇന്നും ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ തീരാത്ത ഒരു വിഷയമില്ലെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുമോ ഇന്നും മുഴങ്ങാൽ ഇരിക്കൂ ഇന്നും മുഴങ്ങാൽ ഇരിക്കൂ നീ മുട്ടുമടക്കി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇന്നും ആകാശം കീറി മഴ ഇറങ്ങിയിരിക്കും നീ മുഴങ്ങാൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇന്നും അഗ്നി ഇറങ്ങിയിരിക്കും അതെതിക്കോസുകാരെ പ്രാർത്ഥനയുടെ ശക്തിയിലേക്ക് മടങ്ങി വരിക നമുക്ക് അതിലും വലിയ സ്വപ്നം ഒന്നും ഇല്ലെന്നേ നമുക്കതിലേക്ക് മടങ്ങി വരണം സ്തോത്രം മുന്നോട്ട് പോകുന്നു അല്ലല്ല പത്രോസും യോഹന്നാനും അങ്ങോട്ട് ആലയത്തിലേക്ക് കയറുമ്പോൾ തങ്ങൾ പ്രാപിച്ച ആത്മശക്തിയുടെ അളവറ്റ വലിപ്പം പെയ്തിറങ്ങിയ കൊടിയ മഴയ പോലെ മാളികമുറിയിൽ നൂറ്റി ഇരുപതരമേൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ഈ അളവറ്റ വലിപ്പം പൊതുലോകം തിരിച്ചറിഞ്ഞ സംഭവമാണല്ലോ ഈ ഇരുന്നു പോയ ഇരുന്നു കൊണ്ടിരുന്ന മുടം സൗഖ്യമാക്കിയത് പത്രോസും യോഹന്നാനും ഞാനും കൂടെ അവനെ ഒറ്റ നോക്കിയെന്നാണ് വായിക്കുന്നത് ഇന്നും ഒന്ന് അടുത്തിരിക്കുന്നവരൊന്ന് സൂക്ഷിച്ചു നോക്കിയേ നിങ്ങൾ കാണാത്ത എന്തോ അവരിലൊന്നുണ്ട് പുറമെയുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അവരെ സാധാരണക്കാരായി കാണാം പക്ഷേ ആത്മാവിന്റെ ദൃഷ്ടിയോടെ അഭിഷേകം കണ്ണോടെ നോക്കിയാൽ കാണുന്നവർക്ക് മുടന്ത ഇവന്റെ അകത്തൊരു തുള്ളിച്ചാടി ആരാധിക്കുന്നവനെ അവൻ കണ്ടു മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകം കാണുന്ന പോലെ കാണല്ലേ ഒരു വിശേഷതയുള്ള അഭിഷേകത്തിന്റെ നിറവോടെ നിങ്ങൾ നോക്കിയാൽ ഇവന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ആരാധനക്കാരനുണ്ട് ആലയത്തിന്റെ പുറത്തിരിക്കുന്ന ചില തലമുറകൾ ആലയത്തിന്റെ പുറത്ത് നടക്കുന്നവർ ആലയത്തോട് സ്നേഹമില്ലാത്ത മുടന്തി പോയ ചിലതൊക്കെ ഇന്ന് രാത്രി ഞാൻ ദൂതു പറയുന്നു ദൈവാഭിഷിക്തന്മാർ ആത്മാവിൽ നോക്കിയാൽ നീ 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 ചൂണ്ടിയാൽ പേര് പേര് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ 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 ചൊല്ലി മുടന്തി തുള്ളിച്ചാടുന്നത് ഈ ിൽ കണ്ട് സന്തോഷിക്കത്ത വേണം ദൈവ പ്രവർത്തി വെളിപ്പെടും ദേവാലയം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത പ്രമാണികൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അവിടെ വെളിപ്പെട്ടു മുടന്തിപ്പോയത് തുള്ളവാൻ തുടങ്ങി ഉറ്റുനോക്കാൻ തയ്യാറാണോ അഭിഷേകത്തിൻ്റെ ദൃഷ്ടിയോടെ ഇന്ന് രാത്രി തുറച്ചു നോക്കിയാൽ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും മുടന്തു പല വിധത്തിലുണ്ട് വിശുദ്ധ തിരുവഴുത്തിലും മുടന്ന് മൂന്ന് രീതിയിലാണ് മുടന്തിനെ വ്യാഖ്യാനിക്കുന്നത് ഒന്നാമത്തെ മുടന്തു ഇത് ജന്മനാലുള്ള മുടന്താണ് പ്രാർത്ഥിച്ച് മുടന് മാറ്റാനൊക്കെ നമ്മൾ മിടുക്കരാണോ ഒരു കുഴപ്പവും ഇല്ല ജന്മനാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ബൈ ബർത്ത് ഒരു ലെയിംനെസ് ഉണ്ടെന്ന് മോശയുടെ വിക്കും സക്കായുടെ പൊക്കക്കുറവും ജീവിതകാലം മുഴുവൻ കണ്ടേക്കാം എത്ര ഉപസിച്ചാലും മാറിയെന്ന് വരത്തില്ല വിക്ക് മാറിയില്ലെങ്കിലും വിക്കുള്ള നാവ് കൊണ്ട് കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചെങ്കടൽ മുറിയുന്ന കൃപയുടെ ജ്വലനത്തിലേക്ക് സ്വർഗം അവനെ ഉയർത്തിയില്ലേ നമ്മുടെ പോരായ്മകൾ ഇന്നലെ ദൈവദാസൻ ഓർപ്പിച്ച പോലെ നമ്മുടെ പോരായ്മകളെ മൂടുന്നൊരു ദൈവകൃപയുണ്ട് ഒരു പ്രാവശ്യം പോലും നിന്റെ വിക്കുള്ള നാക്ക് മറ്റുള്ളവർക്ക് ഭാരമായി മാറാതെ ആ മുഖത്തെ തേജസ്സു കൊണ്ട് തൊക്കിനെ പൊതിഞ്ഞിട്ട് നിൻ്റെ വിക്കുള്ള നാക്കിനെ മറച്ചിട്ട് ദൈവത്തിൻ്റെ അതരത്തിൽ കൂടെ ശബ്ദമായി നിന്റെ നാക്കിനെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിവുണ്ട് സക്കായയുടെ പൊക്കക്കുറവ് ആയുസ് പര്യന്തം പോരായ്മയാ പക്ഷെ അവന്റെ വീടിന്റെ പേര് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷേ നിന്റെ പൊക്കക്കുറവിനെ അബ്രഹാമിൻ പിതാവിനോളം ഉയർത്തി വിശ്വാസത്തിൽ നിന്നെ വലിച്ചെടുക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയുണ്ട് അല്ലല്ലോയ ജന്മനായുള്ള പോരായ്മകളെ ഇന്ന് രാത്രി അതകത്തിരിക്കുമ്പോൾ തന്നെ അതിനെ മൂടുന്ന ദൈവകർമ്മയ്ക്കായി സ്തോത്രം രണ്ടാമത്തെ ഉടന് മനുഷ്യർ മനുഷ്യരെ മുടന്തരാക്കും ആ നമ്മൾ നമ്മളതിനുമെടുക്കരാൻ നമ്മളെ ആൾക്കാരാക്കിയിട്ടുണ്ട് രണ്ട് രണ്ട് രാജ്യം പുസ്തകം നാലാം അധ്യായം അതിൻ്റെ നാലാം വാക്യം വായിക്കുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു മോനെ ഞാൻ നിന്നെ എടുത്തുകൊണ്ട് ഓടാമെന്ന് യോനാഥാൻ്റെ മകനാണ് ഷൗലും യോനാഥാനും പട്ടുപോയ യുദ്ധത്തിൽ യോനാഥാൻ്റെ മകനായ അഞ്ചു വയസ്സുള്ള മെപ്പി മോശത്തിനെ ധാത്രി നേഴ്സ് എടുത്തുകൊണ്ട് ഓടുകയാണ് ഓടുന്ന വഴിക്ക് ആൻറ്റിക്ക് അധികം കൊണ്ടുപോകാൻ പറ്റിയില്ല കയ്യിൽ നിന്ന് വീണ് രണ്ടു കാലം മുടന്തായിപ്പോയി എത്ര പേരെ മുടന്തക്കിയിട്ടുണ്ട് വാക്കുകൊണ്ടും നാക്കു കൊണ്ടും നോട്ടം കൊണ്ടും എഴുത്തുകൊണ്ടും ചിന്ത കൊണ്ടും പറച്ചിൽ കൊണ്ടും പരസ്പരം മുടന്തരാക്കാറില്ലേ നിങ്ങളെയും പലരും മുടന്തരാക്കിയിട്ടുണ്ട് പക്ഷെ രാജാവ് തീരുമാനിച്ചു ഈ മുടന്തൻ എൻ്റെ മേശയ്ക്കൊരലങ്കാരമാണെന്ന് മനുഷ്യർ മുടന്തരാക്കി ഞാൻ അവൻ്റെ കാലല്ല നോക്കുന്നത് അവൻ്റെ മുഖം നോക്കിയപ്പോൾ യോനാഥാൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു എൻ്റെ മുടന്ത മറന്നിട്ട് മറ്റുള്ളവർ എന്നെ താഴ്ത്തിക്കെട്ടിയപ്പോൾ ഒറ്റപ്പെടുത്തിയപ്പോൾ ഒറ്റ കൊടുത്തപ്പോൾ ചവിട്ടിത്താഴ്ത്തിയ

യാക്കോവിനെ ദൈവം തൊട്ടു ജീവിതകാലം മുഴുവൻ മുടന്തി നടന്നു ചില മുടന്തൊന്നും ജീവിതകാലത്ത് മാറത്തില്ല പക്ഷേ മുടന്തുള്ള നിൻ്റെ കൈകൊണ്ട് പുറവോനെ അനുഗ്രഹിക്കുന്നൊരാഭിഷേകം ഉണ്ട് ആ ലൂഹിയ നിൻ്റെ പോരായ്മകളെ മറച്ചുകൊണ്ടാണ് ദൈവം ഇന്ന് രാത്രി നിന്നെ പ്രയോജനപ്പെടുത്തുന്നത് സ്തോത്രം അല്ലല്ലോ ഇ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം അതുകൊണ്ട് ചിലരൊക്കെ ഇന്ന് രാത്രി പറഞ്ഞാൽ ടൈം ക്രിപ്പിൾ ഫോർ എ പർപ്പസ് ഞാൻ മുടന്തി പോയെങ്കിൽ പോയെങ്കിൽ എന്തെങ്കിലും താഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു ദൈവത്തിൻ്റെ കരുതലുണ്ട് അല്ലല്ലോ എൻ്റെ പോരായ്മയെ മറന്ന് നിൻ്റെ ആകൃതി നോക്കി നിൻ്റെ ശരീരപുഷ്ടി നോക്കി നിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കി ഒക്കെ നീ വേദനിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇതൂതും കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ സ്വർഗം അനുവദിച്ചതാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വെളിപ്പെടുവാൻ പോകുന്ന ദൈവകൃപയെ ഓർക്കുമ്പോൾ ഇതിൽ കൂടി ദേശം െ ഗോത്രങ്ങളെ രാജ്യങ്ങളെ അന്യദേശങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു അഭിഷിക്തനായി ആഭിഷിക്തിയായി നിന്റെ കരങ്ങളെ ദൈവം പുഷ്ടിപ്പെടുത്തുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഇത് സ്ത്രോത്രമല്ല ഒന്ന് പുതുക്കത്തിന്റെ കാലമാണ് ഓടിക്കൂടിയ ജനത്തോട് വിസ്മയം കൊണ്ട് ശരോമോൻ്റെ മണ്ഡപത്തിൽ ആശ്ചര്യം കൊണ്ട് നിൽക്കുന്ന ജനത്തോട് പത്രോസ് പ്രസംഗിക്കുക എന്നില കേട്ടല്ലോ പ്രസംഗിച്ചു തുടങ്ങിയാണ് നിങ്ങൾ എന്തിനാ അല്ലല്ലോ ആരംഭ ദിവസത്തെ ദേവദാസന് ഓർപ്പിച്ചു ഇവനെയും അവരെയും എന്നെയൊക്കെ എന്തിനാ നോക്കുന്നത് ഞങ്ങളുടെ ഭക്തി കൊണ്ടുവല്ല ഞങ്ങളുടെ ശക്തി കൊണ്ടുവല്ല ആധുനിക അഭിനവ അപ്പോസ്തലന്മാരൊക്കെ ഇതൊന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എവിടെങ്കിലും ആരുടെയെങ്കിലും പല്ലുവേദനയും മുട്ടുവേദനയും മാറുമ്പോൾ അവനെ വലിച്ചടച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് മൈക്കും കൈ കൊടുത്തുകൊണ്ട് അവനെ പരസ്യമായിട്ട് നിർത്തി സാക്ഷ്യം പറയ്ക്ക് നിരക്കെന്ന് ശ്രദ്ധിക്കണം അപ്പം അത്രോസി യോഹനാനും പറയുക ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടൊന്നുമല്ല ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടുമല്ല ഈ മൈക്കിൻ്റെ സൗണ്ട് കൊണ്ടുമല്ല ദൈവം ഞങ്ങളെ ഉപയോഗിച്ചത് ആരോടും പറയരുത് എന്നും ഉടമ്പനോടും കുരുടനോടും കുട്ടരോഗിയോടും അമർച്ചയായി കൽപ്പിച്ച യേശുവിൻ്റെ വചനം നാം തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു സാക്ഷ്യം പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇത് കച്ചവടമാക്കി മാറ്റല്ലേ ദൈവസഭയ്ക്കകത്ത് കച്ചവടം നടത്തരുത് രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ ദൈവസഭയുടെ കുടുംബസ്വത്ത ഇതൊരു പ്രത്യേക വാര്യമല്ല ഇത് നമ്മുടെ ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെ പത്ര ദിവസം പ്രസംഗം തുടരുന്നു പത്തൊമ്പതാം വാക്യം പത്തൊമ്പത് ഇരുപതാം വാക്യം ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസ കാലങ്ങൾ ലഭിക്കും മാനസാന്തരപ്പെട്ടവർക്ക് കിട്ടുന്ന സ്വത്ത ആശ്വാസം അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്ത സഭയിൽ പ്രശ്നത്തിൻ്റെ കൂമ്പാരമായിരിക്കും മാനസാന്തരപ്പെടാത്ത വീട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ഈ കലഹത്തിൻ്റെ ഇടമായിരിക്കും മാനസാന്തരപ്പെടാത്ത ജീവിതത്തിന് ജീവിതകാലത്ത് സ്വസ്ഥത കാണത്തില്ല മാനസാന്തരപ്പെട്ടോ കർത്താവിൻ്റെ സൺമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ തനിയെ വരും ഇന്ന് രാത്രി ദൈവസഭയോട് ദൂതു പറയുന്നു സഭകളെ മാനസാന്തരപ്പെട് ദൈവമക്കളെ മക്കളെ മാനസാന്തരപ്പെട് പെന്തുക്കോസ്കാർക്ക് ഇന്നലെ രാത്രി ഓർപ്പിച്ചല്ലോ മാനസാന്തര ഏറ്റവും ആവശ്യം മാനസാന്തരപ്പെടുക ആശ്വാസകാലങ്ങൾ വരും ഇനി ആ പ്രസംഗത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് ഇത് പുതുക്കപ്പെടേണ്ട കാലമാണ് ദൈവസഭയ്ക്ക് ഒരു പുതുക്കം ആവശ്യമാണ് ദൈവ മക്കൾക്കൊരു പുതുക്കം ആവശ്യമാണ് എന്താ ഈ പുതുക്കം എന്ന് പറയുന്നത് അതിന് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം ഒന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകേണം പുതുക്കം എന്ന് പറയുമ്പോൾ കൊലോസ്ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ സ്തോത്രം പൗലസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു പഴയ മനുഷ്യനെ അവൻ്റെ ഉരിഞ്ഞു കളഞ്ഞിട്ട് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തെ അല്ല പ്രാപിക്കുന്ന പുതു മനുഷ്യനെ അല്ലെങ്കിൽ ധരിക്കുന്ന പുതു മനുഷ്യനെ നിങ്ങൾ ധരിക്കണം ഒന്നാമത്തെ എന്ന് പറയുന്നത് പഴയ മനുഷ്യനെ എന്തു ചെയ്യണം ഉരിഞ്ഞുകളയണം കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ട് ഞാനിവിടെ നിൽക്കുന്ന വെള്ള ഷർട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ടാൽ അല്ലല്ല വെള്ളയാണ് എല്ലാം ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ പഴയ മനുഷ്യൻ്റെ പുറത്തായി ഇത് വെച്ച് കെട്ടിയതെങ്കിൽ ഇവിടെ ഒരു മടങ്ങി വരവും ഒരു പുതുക്കവും നടക്കത്തില്ല കോൺഫറൻസ് ഇനിയും പതിനേഴ് കഴിഞ്ഞ് കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ ഒക്കല ഹോമയിൽ പാസ്റ്റർ പി സി ജോയ്ക്കമ്മൻ്റെ നേതൃത്വത്തിൽ പതിനെട്ടാമത്തെ കോൺഫറൻസ് നടക്കും ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നമുക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ചിലതൊക്കെ വലിച്ചെറിയാൻ തയ്യാറാകണം ദൈവസഭ വാരി വലിച്ചു കെട്ടിയതൊക്കെ ഇന്ന് രാത്രി വലിച്ചെറിയാൻ തയ്യാറാക്കണം ദൈവക്രമില്ലാത്തത് ദൈവനാമ മഹത്വം കൊടുക്കാത്തത് ക്രൂശിനെ ഉയർത്താത്തത് ജീവിത സാക്ഷ്യമില്ലാത്തത് ലോകത്തിന്റെ മുമ്പിൽ അപമാനമായി തീർന്ന സകലത്തെയും വലിച്ചെറിയുവാൻ ദൈവസഭ തയ്യാറാകണം പഴയ മനുഷ്യന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചെന്ന് ലേബൽ ഒട്ടിച്ച് നടക്കുന്ന എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഇന്ന് രാത്രി അവൻ്റെ തുലാസിന്റെ തട്ടിലൊന്ന് തൂക്കി നോക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു ഹലലുയ്യ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം ഐഡൻറ്റിഫൈ വിത്ത് ദ ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നെയും യേശുവിനേം കൂടെ ഇവിടെ നിർത്തിയാൽ രണ്ടുപേരുടെ സ്വഭാവം ഒന്നായി മാറുന്നതാ പുതുക്കോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വി നിറ്റ് ബി ലൈക്ക് ജീസസ് നാം യേശുവിൻ്റെ കൂടെയായിത്തീരണം യേശുവിനെ പോലെയാകണം അതി കുറഞ്ഞൊരു പുതുക്കം വചനം നമ്മോട് ആവശ്യപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട് യേശുവിൻ്റെ സ്വഭാവം യേശുവിൻ്റെ ഭാവം ഒന്ന് യോഗന്മാൻ രണ്ട് ആറാം വാക്യത്തിൽ പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവർ അവനിൽ വസിക്കുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു ക്രൈസ്തലോ ഫിലിപ്പലേഖനം രണ്ടിൻ്റെ അഞ്ച് ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും എന്താ യേശുവിൻ്റെ ഭാവം തന്നെ ശകാരിച്ചിട്ട് നമ്മളോടൊന്ന് ചോദിച്ചാട്ടെ എന്നെ ആയിരുന്നെങ്കിലോ നിങ്ങളുടെ കയ്യിൽ ആണി കയറിയായിരുന്നു നിങ്ങൾ എന്തോ ചെയ്താൽ ആണി കയറാഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും എത്ര കമ്മിറ്റി മീറ്റിംഗ് അടിച്ചു പിരിഞ്ഞിരിക്കുന്നു എത്ര ജനറൽ ബോഡി അടിച്ചു പിരിഞ്ഞിരിക്കുന്നു എത്ര സഭകൾ ഒന്നിന് പുറകെ രണ്ടായി സ്ഥാപിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇത്രയൊന്നും സഭകൾ ഉണ്ടാകത്തില്ലല്ലോ നമ്മളെ ശകാരിച്ചാൽ പകരം ശകാരിക്കും അനുഭവിച്ചാൽ എന്തു പറയും ഭീഷണം പറയും പക്ഷെ ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം വരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നെങ്കിൽ നാം പുതുക്കം പ്രാപിക്കാൻ പോകുക യേശുവിനറിയാമായിരുന്നു ക്രൂശിക്കിടക്കുന്ന യേശുവിനൊന്ന് നോക്കിയാട്ടെ യേശുവിൻ്റെ കയ്യിൽ ആണി അടിക്കുമ്പോൾ ഹലിൽ വേദനയുണ്ട് വേദനയില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തേ യേശു തിരിച്ച് ആണി ഊരിയെടുക്കാഞ്ഞത് ആ കൈ ഉയർത്താഞ്ഞത് എന്താ തനിക്കറിയാമായിരുന്നു എപ്രായാലയ ലേഖനത്തിൽ ബൗലോസ് കുത്തി കുറിച്ചു വെച്ചിരിക്കുന്നു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തപ്പോൾ ഇന്ന് രാത്രി ഈ രൂപത്തിലേക്ക് ഈ ഭാവത്തിലേക്ക് ദൈവമക്കൾ എത്തണം തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തപ്പോൾ അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു ഈ പുതിയ ഹൃദയത്തോടെ മടങ്ങി പോകണം കുടുംബത്തില് സഭയില് സംഘടനയില് പരസ്പര ദൈവതാശ്രമങ്ങളുടെ നടുവില് കുടുംബാംഗങ്ങളുടെ നടുവില് സഭാ മക്കളുടെ നടുവില് ഒരു ക്ഷമയുടെ ആത്മാവ് വ്യാപരിക്കണം അതായിരിക്കട്ടെ പുതുക്കപ്പിന്റെ ആത്മാവ് അല്ലാതടിക്കുന്ന കയ്യടിയും കൊട്ടും പാട്ടും മേളവും ആർക്ക് വേണം സ്വർഗം മുഖം തിരിച്ചു കളയും നിങ്ങൾ മടങ്ങി വരുവോളം ഞാൻ എന്റെ സ്ഥാനത്ത് പോയിരിക്കുമെന്നാ വിശുദ്ധ തിരുവഴുത്തു പറയുന്നത് യേശുവിൻ്റെ ഭാവത്തിലേക്ക് വരാം യേശുവിനറിയാം എൻ്റെ കയ്യിൽ ആണിയടിക്കുമ്പോൾ എന്താ ഞാൻ മിണ്ടാതിരിക്കുന്ന അറിയാമോ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ കയ്യിൽ ഞാൻ ഏഴ് നക്ഷത്രം പിടിക്കാൻ പോകുക ഇതറിയുന്നവർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും ഹലലിയ തലയിൽ മുൾക്കിരീടം തലയോട്ടി പിളർന്ന് ആഞ്ഞിറങ്ങുമ്പോൾ എന്തേ യേശു സഹിച്ചത് യേശുവിനറിയാം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് ഹലലിയ തലയിൽ രാജമുടി വയ്ക്കേണ്ടത് അലയ അതറിയുന്നവർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും ചങ്കിൽ കുന്നം കുത്തിളയ്ക്കുമ്പോൾ എന്താ യേശു മിണ്ടിയില്ല പൊങ്കച്ച കെട്ടാൻ ഉള്ളതാണിത് അതുകൊണ്ടാ യേശു ഒന്നും മിണ്ടാതിരുന്നത് കാലിൽ ആണി കയറുമ്പോൾ യേശുവിനറിയാം ഇത് വെള്ളോടിന് സദൃശമായ കാലായി മൂന്ന് ദിവസം കഴിയുമ്പോൾ മാറേണ്ടതാ ഇത് തിരിച്ചറിഞ്ഞ ദൈവമക്കളെ നിങ്ങളുടെ കഷ്ടതയ്ക്കപ്പുറത്ത് വെളിപ്പെടുവാൻ പോകുന്ന നമ്മിൽ വെളിപ്പെടുന്ന നമ്മിൽ വെളിപ്പെടുന്ന തേജസ് വിചാരിച്ചാൽ പേർക്ക് താമനെ സ്തുതിക്കാം എന്നിൽ പോകുന്ന പോകുന്ന കുടുംബത്തിൽ ൾക്കപ്പുറത്ത് ഇന്ന് കാണുന്നപ്പുറത്ത് ഇന്ന് കാണുന്ന അപമാനങ്ങൾക്ക് അപ്പുറത്ത് എന്നെയും നിങ്ങളെയും ക്ഷമയുടെ പാഠം പഠിപ്പിക്കുന്ന സഹിഷ്ണുതയും സഹനശക്തിയും എനിക്കും നിങ്ങൾക്കും തരുന്നത് എന്നിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ പുതുക്കപ്പെടണം പുതുക്കപ്പെടണം യേശുവിൻ്റെ രൂപത്തോടും യേശുവിൻ്റെ പാപത്തോടും മാറപ്പെടേണ്ട കാലഘട്ടമാണ് രണ്ടാമത്തെ പുതുക്കം ഈ ജഡത്തിനുണ്ടാകേണ്ട പുതുക്കമാണ് സ്തോത്രം എന്താ ജഡത്തിൻ്റെ പുതുക്കം ഈ ജഡത്തിൻ്റെ രൂപം മാറത്തില്ല പക്ഷേ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നേ രണ്ട് വാക്യങ്ങൾ പറയുന്നു ഹലിയ ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അത് പുതുക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം ചുരുക്കം പറഞ്ഞാൽ ജഡത്തെ ക്രൂശിക്കാത്തവൻ പുതുക്കപ്പെടാൻ സാധ്യമല്ല ഇന്ന് രാത്രി ഇച്ഛകളെയും മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും സകലത്തെയും ക്രൂശിനോട് ചേർത്ത് ക്രിസ്തുവിനോട് ചേർത്ത് ആണിയടിക്കാത്തവനൊന്നും ആത്മാവിൽ പുതുക്കം പ്രാപിക്കാൻ കഴിയത്തില്ല ഇന്ന് രാത്രി നമ്മുടെ നാക്ക് ക്രൂശിക്കപ്പെടണം അൺലെസ് യു ടൈം യുവർ ടങ്ങ് യുവർ ഇയേഴ്സ് വിൻ ഹലിയർ ഓഫ് ദ ലോ ദൈവത്തിൻ്റെ ഈ ആഗ്രഹം നേടാൻ പറ്റത്തില്ലെന്ന് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടവനാണ് ഹലിയ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ ചർച്ചിലത് ഓർപ്പിച്ചായിരുന്നു ചാകാൻ പോകുന്നവർക്ക് ഹലലിയ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് കിടത്തുമ്പോൾ അവരൊരു പേപ്പർ കൊണ്ട് തരും കൺസെൻ്റ് സർട്ടിഫിക്കറ്റ് കൈ മുറിഞ്ഞാലും എഴുതി വെക്കും ചത്താലും എനിക്കൊരു ഒരു കുഴപ്പമില്ല അത്രയും ഒപ്പിട്ട് എത്ര രൂപ ഒരു ഉടുപ്പുണ്ട് എത്ര രൂപ എഴുതി കൊടുത്തത് ഡോക്ടർ കൊണ്ട് കയ്യിലോട്ട് തരും അല്ലല്ലോ അത് എഴുതി താഴെ എഴുതി ഒപ്പിട്ട് കൊടുക്കും ഈ ഈ സർജറിയിൽ ഈ പ്രൊസീജിയറിൽ ഞാൻ മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പം കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ ഹലല്ല അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും ദ ഫസ്റ്റ് കൺസൺസ് ഓഫ് സർട്ടിഫിക്കറ്റ് അല്ലല്ലിയോ നോ അപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആദ്യമേ ദൈവത്തിന് കൊടുത്ത് ഇയ്യോബാ നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി തന്നെ കാത്തിരിക്കും എന്തിനു വേണ്ടി എൻ്റെ നാടപ്പ് തെളിയിക്കാൻ വേണ്ടി ഐ വിൽ പ്രൂവ് മൈ വാക്ക് ബിഫോർ യു ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം എൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് ഞാനെൻ്റെ ദൈവത്തിന് മുമ്പാകെ രൂപാന്തരപ്പെടും ജടം ക്രൂശിക്കുന്നവനാ പുതുക്കപ്പെടുന്നവൻ മൂന്ന് ദൈവാശ്രയം യോബിന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം ഇരുപത്തിയൊമ്പതാം അധ്യായത്തിന്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ ഇയോബ് തൻ്റെ സാക്ഷ്യം പറയുക ആരംഭത്തിലൊക്കെ തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ കാല് വെണ്ണം കൊണ്ട് കഴുകിയതാണ് എന്നെ കാണുമ്പോൾ യൗവനക്കാർ എഴുന്നേൽക്കുമായിരുന്നു വൃദ്ധന്മാർ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുമായിരുന്നു അല്ലല്ലോ എൻ്റെ പ്രതാപകാലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടാരത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് ഇയോബ് പറയുന്നു എൻ്റെ വേർ വെള്ളങ്ങളോളം പടർന്നു ചെല്ലുന്നു എൻ്റെ കൊമ്പുകളിൽ മഞ്ഞ് രാ എൻ്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുകി വരുന്നു ഹാ നിങ്ങൾ വിചാരിക്കും ഓട്ടുകഷ്ണം കൊണ്ട് എൻ്റെ ശരീരം ചുരണ്ടുമ്പോഴും ചാരത്തിനകത്ത് ഞാൻ ഇരിക്കുമ്പോഴും അല്ലല്ലോ ചുട്ടുപൊള്ളുന്ന വെണ്ണീർ തലയിൽ വാരിയിടുമ്പോഴും പത്ത് ശവക്കല്ലറ കണ്ട് തുറച്ചു നോക്കുമ്പോഴും ആക്ഷേപിക്കുന്ന ഭാര്യയും ഒറ്റിക്കൊടുക്കുന്ന സ്ഥലം സ്നേഹിതരിൽ നിൽക്കുമ്പോഴും ഞാനെന്തേ തകർന്നു പോകാത്തത് നിങ്ങളറിയാത്തൊരു വേദനയ്ക്കുണ്ട് ഹാ നിങ്ങളറിയാത്തൊരു പിടി എനിക്കുണ്ട് എൻ്റെ പേർ വെള്ളങ്ങളോളം പടർന്നില്ലെന്നു ആരുമെനിക്ക് വെള്ളമൊഴിച്ച് തന്നില്ലെങ്കിലും ആരുമെനിക്ക് വളമിട്ടില്ലെങ്കിലും പാട്ടുപാടിയപ്പോൾ ദൈവദാസ് ഓർപ്പിച്ച പോലെ മണ്ണിൽ കെട്ടുപോയാലും അല്ലെങ്കിൽ വേർ അഴുകിപ്പോയാലും ഒരു മഴയുടെ ഗന്ധമടിച്ചാൽ ഞങ്ങൾ വീണ്ടും പൊട്ടിക്കിളിക്കും ഇന്ന് രാത്രി പെന്തിക്കോസുകാരൻ്റെ അഭിമാനം അതാ എത്ര നിരാശയാണെങ്കിലും എത്ര വേദനയാണെങ്കിലും എത്ര നിന്ദയാണെങ്കിലും ഒരു മൂളിപ്പാട്ട് കേട്ടാൽ മതി നമ്മൾ റീചാർജ് ആകും റീബാന ഹത്തുരാധകന ഒരു പ്രസംഗത്തിൻ്റെ ഒരു മുറി കിട്ടിയാൽ മതി ഇവിടെ പറയുന്ന മുഴുവൻ മനസ്സിലാകേണ്ട ഒരു വാക്യത്തിൻ്റെ മുറി കിട്ടിയാൽ മതി ഒരു പാട്ട് കിട്ടിയാൽ മതി ഒരു കയ്യടി കിട്ടിയാൽ മതി ഒരു സ്തോത്രം പറഞ്ഞാൽ മതി ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾ പുതുക്കപ്പെടും ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ട് ആരും അറിയാത്തൊരു വേരെനിക്കുണ്ട് ആരുമറിയാത്തൊരു പിടി എനിക്കുണ്ട് ആരും അറിയാത്ത ഒരു ഉറപ്പ് എനിക്കുണ്ട് ആരും അറിയാത്തൊരു ധൈര്യം എനിക്കുണ്ട് അതല്ലേ ദൈവദാസ നിന്നെ നിർത്തിയത് സകലരും കൈയൊഴിഞ്ഞ വിഷയമല്ലേ നിന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് സകലരും കൈകൊട്ടി ചിരിച്ചില്ലേ നിന്റെ തലമുറയുടെ കാര്യം പറഞ്ഞ് സകലരും എഴുതിത്തള്ളിയതല്ലേ പക്ഷേ ആരും അറിയാത്തൊരു പിടി നിനക്കുണ്ടായിരുന്നു കൊണ്ട് ആരും ആരുമറിയാത്തൊരു പേരുള്ളത് കൊണ്ട് അന്ന് രാത്രിയും നിന്റെ ഉറക്കത്തെ കടുത്തുവാൻ ആഞ്ചു വീഴ്ച കാസ്റ്റുകളെ ഒതുക്കുവാൻ കഴിഞ്ഞത് നിന്റെ ആ പിടിയാണ് അത് ഓർക്കുന്നവർ അത് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ എനിക്കറിയാം ഹാം തല്ലാ രകൽ കടകനാ എനിക്കറിയാം എൻ്റെ വേർ വെള്ളങ്ങളോളം എത്തുന്നു എൻ്റെ കൊമ്പുകളിൽ മഞ്ഞ് രാ പാർക്കുന്നു സ്തോത്രം എൻ്റെ മഹത്വമിൽ പച്ചയാകുന്നു എൻ്റെ വില്ല് വീണ്ടും എൻ്റെ കയ്യിൽ പുതുതാകും കാരണം എനിക്ക് ദൈവാശ്രയമുണ്ട് പുതുക്കപ്പെടേണ്ട കാലഘട്ടമാണ് രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് പോയി എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കണമല്ലോ സ്തോത്രം രണ്ട് ഇതൊരു മടങ്ങിവരവിൻ്റെ കാലമാണ് ആ ഒരു വാക്യം മാത്രം നാം ഒന്ന് വായിക്കാൻ പോകുകയാണ് എഫ് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ സ്തോത്രം നാല് അഞ്ച് വാക്യങ്ങൾ നാം ഒന്ന് ചിന്തിക്കുന്നു ഒക്കലോ അമ്മയിലും ക്രിസ്റ്റോ എനിക്ക് വാക്യം വായിച്ചേരുന്നേ ഇവിടെ ഒന്ന് വാക്യം വായിച്ചേരുന്നു സ്തോത്രം എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം എഫ്എസ് ഒ സഭയോട് പറയുക ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു സ്തോത്രം ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു ഹല്ലേ ലൂയ നിന്റെ സഹിഷ്ണുതയും നിന്റെ ഉപദേശ വിശുദ്ധിയും നിന്റെ ഉത്സാഹവും എരിവും ഒക്കെ എനിക്ക് അറിയാം പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ച് ഉണ്ട് ഒരു കുറ്റം പറയാനുണ്ട് പെന്തുക്കോസുകാർക്ക് പരിചയമുള്ള ഭാഗമായിട്ട് എടുത്തു പറയുന്നത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇത് ഇവിടെ നിന്നുകൊണ്ട് പേര് പറയുന്നത് എല്ലാവർക്കും സന്തോഷമാണ് ഒരു പേര് അധ്യക്ഷം ഇട്ടുപോയാ നമ്മുടെ പ്രശ്നം തീരും ഞാൻ അവിടെ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തുമ്പോൾ ഒരാൾ ഞാൻ ഞാനറിയാതെ ബ്രദറെന്ന് വിളിച്ചു കാരണം കമ്മൂണിയം നടത്താൻ പോകുക കമ്മൂണിയത്തിന് സഹായിക്കുന്നവരുടെ പേരാ പറഞ്ഞു കൂട്ടത്തിൽ ഇരുപത്താറ് പേരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളുടെ പേര് ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ ആൾ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു എന്ന് പറഞ്ഞു ഞാൻ ബ്രദർ അല്ല ഞാൻ ഭാസ്റ്ററാന്ന് പറയാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഈ പോകുന്ന ആൾ ബ്രദറല്ല ഈ ആൾ ബാസ്ടറാണെന്ന് അതോടെ പ്രശ്നവും തീർന്നു ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പക്ഷേ ഇവിടെ കുറ്റം പറയുക പരിശുദ്ധാത്മാവിന് കുറ്റം പറയണം പരിശുദ്ധാത്മാ പറയാണ് നിന്നെക്കുറിച്ച് എനിക്ക് എന്തോ ഒരു കേൾക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് ഞാനും കുറ്റം പറയാം അടുത്ത ആറ് കാര്യങ്ങൾ ദൈവസഭയുടെ കുറ്റമാണ് മടങ്ങി വരണം ഹലലുയ്യ നമ്മെ പുകഴ്ത്തുന്നതും ഹലലിയ നമുക്ക് കൈ കൊട്ടുന്നതും കൈയടിക്കുന്നതും കയ്യുയർത്തുന്നതും കൈതരുന്നതും ഒക്കെ നമുക്ക് സന്തോഷമാണ് പക്ഷെ മടങ്ങി വരവിനകത്ത് കുത്തി മുറിവേൽപ്പിക്കുന്ന സന്ദേശമുണ്ട് ഹലലുഹ്യ അകം മുറിഞ്ഞവർ ആത്മാവിൽ മടങ്ങി വരും ഇന്നലെ രാത്രി ദൈവദാസൻ പറഞ്ഞ സന്ദേശമായിട്ട് ചേർത്ത് വെച്ചാൽ ഞാൻ ഈ ഭാഗം പറഞ്ഞു പോകുന്നത് മടങ്ങി വരണം എന്താ മടങ്ങി വരവ് നാല് അഞ്ച് വാക്യങ്ങൾ പറയുന്നു ഏതിൽ നിന്ന് വീണം എന്നറിഞ്ഞ് നിന്ന നിലയിലേക്ക് മടങ്ങി വരണം അതായത് രണ്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം എവിടാ വീണേന്ന് കണ്ടുപിടിക്കണം രണ്ട് ഡു ദ ഫസ്റ്റ് വർക്ക് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം ആ ആദ്യത്തെ പ്രവൃത്തി എന്താണെന്ന് പറയാനുള്ള സമയം എനിക്കുള്ളു അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ വേഗം അപ്പോസപ്പത്തി പത്തൊമ്പതാം തീയതി പോകാം എഫ് എസ് ഒ സഭയുടെ തുടക്കം ഒന്ന് അറിഞ്ഞെങ്കിലേ എന്തായിരുന്നു ഇവരെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളു സ്തോത്രം അല്ലലിയ എഫ് എസ് ഓസ് സഭനായ പൗലോസ് സ്ഥാപിക്കപ്പെടുന്ന ചരിത്രം അവിടെ ഉണ്ട് അല്ലല്ലിയ അപ്പോസ് കുരന്തൽലിരിക്കുമ്പോൾ പാസ്ട്രിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ച് എഫ് എസ് ഓസിലെത്തി അവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് ശിഷ്യന്മാരെ കണ്ടു മുഡുക്കന്മാരാണ് കണ്ടാൽ യോഗ്യന്മാരെ കയ്യൊക്കെ കൊടുത്തു കയ്യൊക്കെ കൊടുത്തിട്ട് അവരെ കണ്ടപ്പം സഹോദരന്മാർ എന്തൊക്കെയുണ്ട് വിശേഷം സഭയിൽ എത്ര പേരുണ്ടെന്നല്ല പൗലോസ് ചോദിച്ചത് നിങ്ങൾ വിശ്വസിച്ചിട്ട് ഹാ അടുത്തിരിക്കുന്നവണ്ണം ചോദിച്ചാട്ടെ പരിസരം ചോദിക്കണം എന്തേ പ്രസിഡൻ്റ് ആയാലോ സെക്രട്ടറി ആയാലോ സഭയിലെ ബാസ്റ്റർ ആയാലോ ചോ പൗലോസ് ചോദിച്ചു ചോദ്യമല്ലേ ഡിഡ് യു റിസീവ് ഹോളി സ്പിരിറ്റ് ആഫ്റ്റർ യു ആർ സേവ്ഡ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് അഭിഷേകം പ്രാപിച്ചോന്ന് എന്ന് ആ ഈ കോൺഫറൻസ് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ എല്ലാവരും ചോദിക്കണം എത്ര ഏക്കർ സ്ഥലം വാങ്ങിച്ചെന്നല്ല പൗലോസിന് അറിയേണ്ടത് രണ്ടാമത്തെ കെട്ടിടത്തിന് അലലീയ ഹലല്ലീ ഈ അഡ്വാൻസ് കൊടുത്തോന്നല്ല എന്നല്ല അറിയേണ്ടത് പൗലോസിന് അറിയേണ്ടത് ഏത് പോസ്റ്റിലാണ് ഈ വർഷം നിൽക്കുന്നത് എന്നല്ല അറിയേണ്ടത് പൗലോസിനെ അറിയേണ്ടത് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കൊച്ചു കുഞ്ഞുങ്ങളോടും പ്രായമുള്ളവരോടും അല്ലല്ല തൊണ്ണൂറ് വയസ്സുള്ള അപ്പച്ചനോടും ഒമ്പത് വയസ്സുള്ള കുഞ്ഞിനോടും ചോദിക്കാം തൻ്റെ ഇടം പ്രാപിക്കോ ഡിഡ് യു റിസീവ് ഹോളി സ്പിരിറ്റ് ആഫ്റ്റർ യു വിശ്വസിച്ചിട്ട് പരിശുദ്ധിച്ചോസുകാരൻ ഇതല്ലാതെ എന്താ ചോദിക്കാറുള്ളത് ഉൾപ്രദേശം കൂടി ചുറ്റി സഞ്ചരിച്ച് ഒരു പട്ടണത്തിൽ വരുമ്പോൾ പന്ത്രണ്ട് പേരെ കാണുമ്പോൾ അവരുടെ ഔചാരിതകയും അവരുടെ ഹോസ്പിറ്റാലിറ്റിയും അവരുടെ ഭക്ഷണവും അവരുടെ വീടുമല്ല പൗരോസന വിഷയം ആത്മാവിൽ നിറയുന്ന പന്ത്രണ്ട് പേർ ഇവിടെ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു ഇന്ന് രാത്രി ഞാൻ കൊതിക്കുന്നു ഐ പി സി ഫാമിലി കോൺഫറൻസിൽ ഇവിടെ ഇരിക്കുന്ന സകലരും ആത്മാവിൽ നിറയുന്ന കാഴ്ച കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എത്ര പേർക്ക് അത് ഉറപ്പുണ്ട് അതെനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ ഭാഗ്യം കിട്ടി എന്റെ അടുത്തിരിക്കുന്നവൻ നിറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അല്ല കർത്താവിന് ഓരോ താമസമെങ്കിൽ നാളെ സഹായം തീരുന്നതിന് മുമ്പ് എൻ്റെ ഇടത്തിരിക്കുന്നവൻ എൻ്റെ വലത്തിരിക്കുന്നവൾ ആത്മാവിൽ നിറയണം ആത്മാവിൽ നിറയണം ആത്മാവിൽ നിറയണം ചിലതിനെ തൊടുകയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി മലവെള്ളം പായ്ന്ന പോലെ മാളിക മുറിയിലെ ശക്തി മലങ്കര വരെ എത്തി എനിക്കും രക്ഷിക്കപ്പെടുവാൻ എനിക്കും ആത്മാവിൽ നിറയാൻ ഭാഗ്യമുണ്ടായെങ്കിൽ ഇന്ന് രാത്രി പടർന്ന് പന്തലിക്കുന്ന ഒരു പകർച്ച വ്യാധി പോലെ ആത്മ സാന്നിധ്യം ഈ മുറിക്കുള്ളിൽ വ്യാപരിക്കുന്നുണ്ട് ആര് യു റെഡി ആര് യു റെഡി ആര് യു റെഡി ആര് യു റെഡി ടു റിസീവ് ദ ഹോളി മടുത്തു പോകല്ലേ മടുത്തു പോകല്ലേ ആത്മസന്തോഷമുള്ളവർ ആത്മ നിറമുള്ളവർ ആത്മ സാന്നിധ്യമുള്ളവർ അല്ല ലിയ നിങ്ങൾ ഒന്ന് ആത്മാവിൽ കുടഞ്ഞാൽ ചിലതൊക്കെ ഇന്ന് രാത്രി ചലിക്കാൻ തുടങ്ങാം അന്യഭാഷ ആത്മാവിൽ ദർശനം കാണട്ടെ മങ്ങിപ്പോയത് ആളിക്കത്തോട്ടെ ഊതിക്കെടുത്തിയത് വീണ്ടും ആളിക്കത്തോട്ടെ കട്ടുപോയത് ഇന്ന് രാത്രി വീണ്ടും തിരികൊളുത്തട്ടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെന്താ പൗലോസ് സവർണമെ കൈവച്ച സമയമില്ല പത്തൊമ്പതിന്റെ ആറാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് സഭ മടങ്ങി വരണം ആക്സ് ആപ്റ്റർ നയൻറ്റീൻ സിക്സ് ഒന്ന് പൗലോ സവർണമേൽ കൈവച്ചപ്പോൾ അവരെല്ലാവരും ആത്മാവിലായി ദൈവസഭ ആത്മ നിറവിലേക്ക് മടങ്ങി വരണം എഫ്എസ് ഒ സഭയെ ആദ്യത്തെ പ്രവൃത്തി ഏത് ആദ്യത്തെ പ്രവർത്തി തലേ കൈവച്ചാൽ അഭിഷേകം പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു നില പാസ്വുച്ചറിയൻ അത് പറഞ്ഞത് കൊണ്ടാണ് എടുത്തു പറയുന്നത് നമ്മളിടയിൽ അത് ഉണ്ടായിരുന്നതെന്നേ നമ്മുടെ മേലൊക്കെ എത്രയോ ദൈവദാസന്മാർ കരം വെച്ച് പ്രാർത്ഥിച്ചതാണ് കാത്തിരിപ്പ് യോഗങ്ങൾ നമ്മുടെ സഭയുടെ അലങ്കാരമായിരുന്നു ഇന്ന് നമുക്ക് സെമിനാറുകളാണ് നല്ല കാര്യമാണ് കോൺഫറൻസ് വേണം സെമിനാർ വേണം അതിനൊന്നും ഞാൻ അഗനസ്റ്റൊന്നുമല്ല ഞാനും ഇവിടെ പ്രസംഗിക്കുന്നുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥനയുടെ ചങ്ങലയിൽ ആത്മനറവിൻ്റെ ശുശ്രൂഷ മുടങ്ങാ നടക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ശേഷിക്കുന്ന മാസങ്ങൾ നിങ്ങളുടെ സഭയിൽ മടങ്ങി ചെന്നിട്ട് ഒരാളെങ്കിലും ഒരു ഉത്സാഹം കാണിക്കൂ ലെറ്റ് എസ് ട്രൈ ആൻഡ് സ്ട്രൈവ് ടു സീ ദ ഗ്ലോറി ഓഫ് ദ ലോഡ് കമ്മിങ് ടൗൺ അപ്പ് ഹോൺ ഈ ചനവരി വൺ എല്ലാവരുടെ വേലും ദൈവമഹത്വം ഇറങ്ങുന്നത് ഞങ്ങൾക്ക് കാണണോ രണ്ട് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു ദൈവസഭ അന്യഭാഷയിലേക്ക് മടങ്ങി വരണം നമുക്ക് ഇഷ്ടംപോലെ സമയമാണ് സംസാരിക്കാൻ സാക്ഷ്യത്തിന് സമയം അല്ലല്ല മറ്റ് കാര്യങ്ങൾക്ക് സമയവും ഇഷ്ടംപോലെ സമയമുണ്ട് പന്ത്രണ്ട് പേർ അന്യഭാഷയിൽ സംസാരിച്ചു ലെറ്റ് ദ ചെർച്ച് റിട്ടേൺ ടു സ്പീക്കിംഗ് ഇൻ ടങ്സ് അന്യഭാ നമ്മുടെ ഭാഷ മാറണമെന്ന് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കട്ടെ ദൈവസഭ ആത്മാവിൻ്റെ ഭാഷയിലേക്ക് മടങ്ങണം മൂന്ന് അവർ പ്രവചിക്കാൻ തുടങ്ങി ദേവദാസം പറഞ്ഞതാണ് ഒരു സന്ദേശം ചേർത്ത് പറയാം ദൈവമക്കളെ നമ്മുടെ സഭയിൽ പ്രവചനം വേണം കുഞ്ഞുങ്ങളൊക്കെ പ്രവചിക്കണം അപ്പോൾ ചോദിക്കും ഈ പാട്ട് പാടാതെ കുഞ്ഞുങ്ങളൊക്കെ പ്രവചിക്കും അത് ഞാൻ കഴിഞ്ഞ ആഴ്ച സഭയിൽ ഓർപ്പിച്ചതാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു സ്വപ്നമായി മാറട്ടെ ലെറ്റ് അവർ യങ് ജനറേഷൻ പ്രൊഫസർ ഇൻ ദ ഹൗസ് ഓഫ് ഗാഡ് ദൈവസഭയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ പ്രവചിക്കണം തെളിവ് ഒന്നിനോർത്താന്തം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെ വായിക്കുമ്പോൾ ദാവീതും സൈനാധിപന്മാരും എൻ്റെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് സഭയിലെ അല്ലല്ല മ്യൂസിക്കൽ ടീമിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് മൂന്ന് പ്രധാന അല്ലെങ്കിൽ വർഷിപ്പ് ലീഡേഴ്സ് അല്ലെങ്കിൽ പാട്ടുകാരാണ് സഭയിലുള്ളത് ഒന്ന് അല്ലലുയ്യ ആസാഫ് രണ്ട് ഹേമാൻ മൂന്ന് യദൂദാൻ ഇങ്ങനെ മൂന്ന് പേരാണ് സഭയിലുള്ളത് പാട്ടുകാർ അവരുടെ കുഞ്ഞുങ്ങൾ അവിടെ എഴുതിക്ക് നോക്കിയാണ് സ്ക്രീനിൽ കാണാൻ പറ്റും അവിടെ എഴുതിയിരിക്കുന്നത് അവർ കിന്നരം കൊണ്ടും വീണ കൊണ്ടും കൈത്താളം കൊണ്ടും പ്രവചിക്കുന്ന പാട്ടുകാരാണ് ഹലലൂയ്യ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവൻ പ്രവചിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എത്ര പേർക്ക് താല്പര്യം ഉണ്ടെന്നാണ് ഐ എം നോട്ട് അഗ്നിസ്റ്റ് ദിസ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു പക്ഷേ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവൻ ഡ്രം അടിക്കുന്നവൻ ഗിറ്റാർ വായിക്കുന്നവൻ തബല കൊട്ടുന്നവൻ അല്ലല്ല വീണ വായിക്കുന്നവൻ കൈത്താളം വായിക്കുന്നവൻ പ്രവചിക്കട്ടെ ദൈവസഭ അടങ്ങി വരട്ടെ തമ്പേർ അടിച്ചവൻ പ്രവചിച്ച സമയല്ലേ നമ്മൾ വളർന്നത് ടാമർ കൊട്ടിക്കുവൻ പ്രവചിച്ച സഭയിലല്ലേ മോഡേൺ ഇൻസ്ട്രുമെന്റ് ആയപ്പോൾ സാഹചര്യം മാറിയിട്ടില്ല ഇന്നും സാധ്യതയുണ്ട് ഇന്നും സാധ്യതയുണ്ട് അതെ ഞങ്ങൾ കൊതിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടുന്നവർ പ്രവചിക്കട്ടെ സ്വപ്നം കണ്ടോ അത് നിവൃത്തിയാകാൻ പോകുക യോഗയിൽ പ്രവചിച്ചത് പത്രോസ് വിളിച്ചു പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ പി സി സഭകളിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ വി ആർ ടു അത് കാണും ഞങ്ങളുടെ ആയുസ് തന്നെ അത് കാണും ഹാലലിയ കാരണം മൂന്നാം വാക്ജി പറയുന്നു ഈ അപ്പന്മാരും പാട്ട് പാടുമ്പോൾ പ്രവചിക്കുമായിരുന്നു ഇവർ മൂന്ന് പേരും പ്രവചിക്കുന്നവരായിരുന്നു പ്രവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം എട്ട് ഒമ്പത് വാക്യങ്ങൾ വായിക്കുന്നു അതിൻ്റെ പത്ത് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ സപ്പോഴത്തെ പത്തൊമ്പത് എട്ട് ഒമ്പത് പത്ത് വാക്യങ്ങൾ മൂന്ന് മാസം പള്ളിക്കകത്ത് പ്രാഗൽഭ്യത്തോടെ സംവാദിച്ചും സമ്മതിച്ചും കൊണ്ട് സമ്മതിപ്പിച്ചും കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു ദൈവസഭ വചനത്തിലേക്ക് മടങ്ങണം എത്ര നാളായി ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ സഭയിൽ പറഞ്ഞിട്ട് ദൈവമക്കളെ ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയും അങ്ങ് നിർത്ത് ഞാനുള്ള കാര്യം തുറന്നു പറയാം പിണങ്ങിയാലും പിണങ്ങിയില്ലേലും ഇനി നമുക്ക് തരാൻ വേണ്ടി ഒരു അനുഗ്രഹവും സ്വർഗത്തിലില്ല അവിടെ പൂട്ടി കട അടച്ചെന്ന് കാരണം ഫേസോട് പറഞ്ഞു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലോ നിങ്ങളെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എന്തോ വേണ്ട സകലവും തന്നു കഴിഞ്ഞില്ലേ ബാക്കി കട പൂട്ടിയെന്നേ അല്ലെ ലൂയ്യ കളഞ്ഞു കുളിച്ചെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേട്ടാ ഹലുയ്യ പുത്രത്വം രാജ്യത്തും ദത്തെടുത്ത് മക്കളാക്കി സ്വസ്ഥത തന്ന് അച്ചാരമായി പരിശോധന തന്ന് ഹലെ സ്വർഗ സ്ഥലത്ത് ചെയ്തില്ലേ ഇതിൽ കൂടുതൽ എന്താ അനുഗ്രഹമാണ് വേണ്ടത് ദൈവസഭ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ തുടർന്ന് വായിക്കുന്നു അടുത്ത രണ്ടു വർഷം തുറന്നോസിന്റെ പാഠശാലയിൽ ദീനം പ്രതി വചനം പഠിപ്പിക്കുമായിരുന്നു ദൈവസഭ വചന പഠനത്തിലേക്ക് വചനധ്യാനത്തിലേക്ക് വരട്ടെ എത്ര നാളായി നിങ്ങളുടെ സഭയിൽ ഒരു ബൈബിൾ ക്ലാസ് വെച്ചിട്ട് പാസ്റ്റർക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞായറാഴ്ച രാവിലെ പിള്ളേർ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകുമ്പോൾ ഒരു മലയാളം ക്ലാസ് ഒമ്പത് തൊട്ട് ഒമ്പത് മുക്കാൽ വരെ എല്ലാ സഭയിലും അതാണോ വചനപഠനം അതെല്ലാവരും ഹലലുയ്യ വല്ലപ്പോഴും കയറി വരുന്ന കണക്ക് കയറി കയറി വരുന്നത് അതാണോ ദൈവസഭയിൽ മുടങ്ങാതെ വചനത്തിലേക്ക് മടങ്ങട്ടെ ദൈവസഭ വചനത്തിലേക്ക് മടങ്ങട്ടെ ഹലലുയ്യ അടുത്തത് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും റൂമാൽ വലിച്ചെറിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകുന്ന അത്ഭുതത്തിന് എഫ് എസ് ഓസ് പട്ടണം സാക്ഷിയായി ദൈവസഭ രോഗശാന്തി ശുശ്രൂഷയിലേക്ക് മടങ്ങട്ടെ ഒടുവിൽ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകും ഞാൻ പറഞ്ഞുകൊണ്ടല്ല കേട്ടോ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് ദൈവസഭയ്ക്ക് കൊടുത്ത അധികാരമാണ് രോഗശാന്തി ഇനി ടു എക്സസൈസ് ദവർ എവ്രി ഡേ എവരി സൺഡേ ദൈവസഭ രോഗശാന്തി ശുശ്രൂഷയിലേക്ക് മടങ്ങണം ഒടുവിലായി ഒരു വാക്കുകൂടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ് അവിടെ എനിക്ക് ഒരു മിനിറ്റ് നിൽക്കണം അതിൻ്റെ പതിമൂന്ന് തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങളാണ് സ്ത്രോത്രമലിയ അർത്തമേസ് ദേവിയുടെ വിഗ്രഹ കോട്ട വാഴുന്ന എഫ്എസോസ് പട്ടണം ഡെമത്രിയോസിൻ്റെ നേതൃത്വത്തിൽ അത് കച്ചവടമാക്കി നടക്കുന്ന പട്ടണം അവിടെ ആത്മശക്തി സഭയിൽ വ്യാപരിച്ചപ്പോൾ അഭിഷിക്തന്മാർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മന്ത്രവാദ പുസ്തകങ്ങൾ എരിഞ്ഞടങ്ങാൻ തുടങ്ങി അഞ്ച് അമ്പതിനായിരം വെള്ളിക്കാശ് വിലയുള്ളത് അതിൽ പലതിലും നിങ്ങളുടെ പേരുണ്ടായിരുന്നു എഫ് എസ് എസിലുള്ളവരെ ഈ മന്ത്രവാദ പുസ്തകത്തിനകത്ത് നിൻ്റെ കുഞ്ഞിൻ്റെ പേരുണ്ടായിരുന്നു നിൻ്റെ കുടുംബത്തിൻ്റെ പേരുണ്ടായിരുന്നു കാലത്ത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ ഒരു വെള്ളിക്കാശ് കിട്ടും പക്ഷേ മൊത്തം ഇതിന്റെ വില നോക്കുക അമ്പതിനായിരം വെള്ളിക്കാശ് എത്ര കുടുംബത്തിന്റെ വരുമാനം എത്ര സഭകളുടെ വരുമാനം എത്ര പേരുടെ ആദായങ്ങൾ വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന പട്ടണഭൂതങ്ങൾ ദൈവപ്രവൃത്തി വെട്ടിയപ്പോൾ അവിടെ തീക്കകത്ത് എരിഞ്ഞമർന്നെങ്കിൽ ഇന്ന് രാത്രി സഭ ആധികാരത്തിലേക്ക് മടങ്ങണം ദൈവസഭ അധികാരത്തിലേക്ക് മടങ്ങണം ഇന്നും പട്ടണഭൂതങ്ങൾ വരയ്ക്കും എത്ര പേർക്ക് വിശ്വാസമുണ്ട് സഭയ്ക്ക് ദൈവം ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ താളത്തിനും മേളത്തിനുമൊത്ത് നാം തുള്ളിയത് കൊണ്ട് സഭയ്ക്ക് നഷ്ടപ്പെട്ട അധികാരത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരണം എല്ലാ കണ്ണിലോടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പോകുക എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ച ഒരു മിനിറ്റ് റീബാന ഹത്തുരാൽ ഘടകന ആരും അവനമായിരിക്കരുത് തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ വചനം സംസാരിക്കും പക്ഷേ ഇന്ന് രാത്രി ഇതൊരു പുതുക്കത്തിൻ്റെ കാലമാണ് കർത്താവേ എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം തരണം എൻ്റെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടെ ഇന്ന് രാത്രി ഉരിഞ്ഞു കളഞ്ഞിട്ട് എന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം ഒരു പുതു മനുഷ്യനെ എനിക്ക് ധരിക്കണം എൻ്റെ ജഡത്തെ ആകമാനം വലിച്ചു കീറി ക്രൂശിച്ച് എനിക്കൊരു പുതു മനുഷ്യനായി മാറണം ആരും ആരുമറിയാത്തൊരു വേരെനിക്കുണ്ട് വെള്ളങ്ങളോളം എത്തുന്ന ഒരു ദൈവാശ്രയം ഇന്ന് രാത്രി ദൈവാശ്രയത്തിലേക്ക് എനിക്കൊരു പുതുക്കമുണ്ടാകണം ഇതിന് മടങ്ങിവരവൻ്റെ കാലമാ ആത്മ നിറവിലേക്ക് ശപമടങ്ങട്ടെ അല്ലല്ലോയ്യ അന്യ ഭാഷ ഭാഷണത്തിലേക്ക് ശപമടങ്ങട്ടെ പ്രവചനത്തിലേക്ക് നാമും തലമുറ യും മടങ്ങട്ടെ രോഗശാന്തി ശുശ്രൂഷയിലേക്ക് ദൈവസഭ അധികാരത്തിലേക്ക് മടങ്ങട്ടെ പട്ടണങ്ങളെ വിറപ്പിക്കുന്ന ഒരു അഭിഷേകം ദൈവസഭയുടെ മേലുണ്ട് പട്ടണഭൂതങ്ങൾ ആത്മാവിൽ വിറയ്ക്കുന്നത് സഭയെ ഒരുമിച്ച് ആരാധിക്കുമ്പോഴാണ് ആരാധന ആരാധന യഥാസ്ഥാനപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ചിലരൊക്കെ തീരുമാനമെടുത്താട്ട് ഞാൻ നിമിത്തം ദൈവസഭയുടെ അധികാരം മടക്കി ലഭിക്കാൻ പോകുക അങ്ങനെ തീരുമാനിക്കുന്നവ അങ്ങനെ തീരുമാനിക്കുന്നവർ സമർപ്പണത്തോടൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാമോ റിസ്റ്റോർ അതോറിറ്റി ആൻഡ് ഡൊമിനിയൻ വിച്ച് ഗോഡ് ഹാസ് ഗവൺഡ് ഇൻ ദ ചർച്ച് ഓഫ് ഗോഡ് ഹാലലൂഹ ദൈവമക്കളെ എഫ് എസ് ലേഖനം മൂന്നിൻ്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകാശത്തിലെ ശക്തികൾക്കും ദൂതന്മാർക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവം തൻ്റെ ബഹുവിധമായ ജ്ഞാനം വെളിപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചിൽ കൂടിയാണ്

രക്ഷയാ പ്രവാചകൻ അറുപത്തിയാറാം അധ്യായത്തിൽ പറയുന്നു ഹലുയ്യ മോശിയുടെ വലങ്കരത്തിന് മേൽ യഹോവയുടെ ഭുജം ചെല്ലുമാറാക്കി ആരും അറിയാതെ കാണുന്നവർക്ക് നീട്ടിയ മോശിയുടെ കര പക്ഷെ അദൃശ്യമായ ഒരു ദൈവത്തിൻ്റെ കരമാണ് ആ വെള്ളം മുറിച്ചത് ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് രോഗമുള്ള ഭാഗത്ത് കരം വെക്കൂ നിങ്ങളുടെ വലങ്കരത്തിന് മേൽ ഒരു ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ അഭിഷിക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എഫ് എസ് ഒസ് പട്ടണത്തിൽ വെളിപ്പെട്ട ആ ദൈവസഭയുടെ ആധികാരം പട്ടണഭൂതങ്ങൾ ൾ നിന്റെ പേര് ചൊല്ലി എഴുതി കുറിച്ച അല്ല രേഖകൾ ഇന്ന് രാത്രി തിരുത്തി കുറിക്കപ്പെടാൻ പോകുക യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ ഡോക്ടേഴ്സ് റിപ്പോർട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഗ്നിയിൽ എരിഞ്ഞു മാറട്ടെ എരിഞ്ഞുമാറട്ടെ എഴുതി വെച്ച തലമുറയ്ക്ക് നേരെ കുടുംബത്തിന്റെ ഭാവിക്ക് നേരെ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കുന്ന പട്ടണഭൂതങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ വിറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ സ്വർഗം അങ്ങനെ ചെയ്തതിനാൽ സ്ത്രോത്രം കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം യേശുവിൻ നാമത്തിൽ തന്നെയാണ് ഗോഡ് യു